ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ചെറിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നിവിടെ ഒരു ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് ചെയ്തു നോക്കാം. ബീട്രൂട്ടിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയ ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും നമ്മുടെ ഡൈജഷൻ കൂട്ടുവാനും തന്നെയുമല്ല ഡയബറ്റീസിൻ്റെ റിസ്ക് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. പിന്നെ ബീട്രൂട്ട് എന്ന് പറയുന്ന നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ നല്ല കളർ കിട്ടാനും ഇത് സഹായിക്കും. ബീട്രൂട്ട്, പാല്, പഞ്ചസാര, ഈ മൂന്ന് ഐറ്റം മതി നമുക്ക് നല്ലൊരു ബീട്രൂട്ട് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് ബീട്രൂട്ട് ഒരു കുക്കറിലിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കണം. ബീട്രൂട്ട് ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ബീട്രൂട്ട് വെന്ത വെള്ളം കളയണ്ട, ആ വെള്ളവും കൂടെ എടുക്കണം. നമ്മൾ വേവിച്ചെടുത്ത ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിക്കണം. തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയിലോട്ട് ഇടുക. നല്ലപോലെ അരച്ചെടുക്കണം. മിക്സി ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ബീട്രൂട്ട് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. ബീട്രൂട്ട് നല്ലപോലെ അരഞ്ഞു കഴിയുമ്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ അരയ്ക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച പാല് ഇതിനകത്ത് ചേർക്കണം. ബീട്രൂട്ടിന് ചെറിയൊരു കവർപ്പുണ്ട്, അപ്പോൾ അത് മാറാനായിട്ട് ഐസ്ക്രീം ഒക്കെ വേണമെങ്കിൽ ഇടാം, നട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പാലും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കണം. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. അടിപൊളി ബീട്രൂട്ട് ഷേക്ക് തയ്യാറായി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാല് നല്ല തണുത്തതായിരിക്കണം. ശരിക്കും തണുത്ത പാല് ഒഴിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ട്, തന്നെയല്ല ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല കളർ കിട്ടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.